ദൈവത്തിന് സ്തോത്രം. കൂടാരങ്ങൾ പാർത്തെന്ന ദൈവവചന പഠന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്, ദൈവം തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ച കാര്യമാണ്, ജനിപ്പിച്ചിരിക്കുന്നു. അത് പറഞ്ഞിട്ട് 19 മുതലുള്ള വാക്യങ്ങൾ, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അത് അറിയുന്നുവല്ലോ, നിങ്ങളതറിയുന്നുവല്ലോ, അങ്ങനെയാണല്ലോ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തെ തേടിപ്പോയതല്ല, ദൈവം നമ്മെ തേടി വന്നു. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ മക്കളാക്കി തീർത്തു, പുത്രത്വം നൽകി തന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലുള്ള എല്ലാത്തിൻ്റെയും, സ്വർഗത്തിലും പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും കൂട്ടവകാശികളാക്കി ദൈവം നമ്മെ തീർത്തു. അത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇനി അടുത്തത്, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളി. ഇവിടെ നാം ചിന്തിക്കുന്നത്, ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ സബ്ജക്റ്റ് തന്നെ രണ്ടാം വാക്ക്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അതേ അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞ ഒരു സമ്പൂർണ്ണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞ ഒരു സമ്പൂർണ്ണരുമാകണം. അതിന് സ്ഥിരതയ്ക്ക് തകർന്ന പ്രവൃത്തി, ക്ഷമാശീലം, സഹിഷ്ണുത, ഇതിൻ്റെ പ്രവൃത്തികൾ നമ്മൾ വെളിപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ സാത്താൻ നമ്മെ പരീക്ഷിക്കുവാൻ കൊണ്ടുവരുന്ന പല തന്ത്രങ്ങളുണ്ട്. നമുക്കെതിരായി പലരും പലതും പറഞ്ഞെന്നിരിക്കും. നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായെന്നിരിക്കും. നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാകരുത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും, മറുപടി പറയുവാൻ, പ്രതികരിക്കുവാൻ താമസം ഉണ്ടാകും, കേൾക്കണം. ഒരു ഭാഗം അങ്ങനെയാണ് ഒരു നമ്മളെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ കളവായി പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 11-12 വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പാൻ വേഗത ഉണ്ടാകണം, പിന്നെന്ത് ചെയ്യരുത്? പറവാൻ താമസം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരായിത്തീരുന്നത്? നമ്മളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുക, നമ്മളെക്കുറിച്ച് മോശമായി പറയുക, നമ്മൾ അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുക. അവിടെ നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരായിത്തീരും. അടുത്ത വാക്യം, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച ഉല്ലസിപ്പീൻ. നോക്കുക,
കർത്താവായ യേശുക്രിസ്തു നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാത്തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പി. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു പോലും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ മറുപടി പറയുവാൻ വേണ്ടി ശ്രമിക്കരുത്. അവിടെ കോപത്തിനും താമസമുള്ളവരായിരിക്കും. കോപിക്കുവാൻ പെട്ടെന്ന് കോപമുണ്ടാവും. മനുഷ്യമായ നിലയിൽ കോപമുണ്ടാവും. എഫ് എസ് ലേഖനത്തിൽ വിശ്വാസികൾക്കുള്ള പെരുമാറ്റച്ചട്ടം പറയുമ്പോൾ എഫ് എസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനല്ലോ അനല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സരൂപമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. നോക്കുക, ഇവിടെ ക്രിസ്ത്യ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപദേശമായിട്ട് പറഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോപമുണ്ടാകും. മറ്റുള്ളവർ നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ കോപമുണ്ടാകും. അപ്പോൾ അതിൻ്റെ 25-ാം വാക്യത്തിൽ, ആകയാൽ ഭോഷ്ക ഉപേക്ഷിച്ച് ഓരോരുത്തരും താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? അത് യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതിനെന്ത് ചെയ്യണം? കോപിച്ചാൽ പാപം ചെയ്യരുത്. പെട്ടെന്ന് കോപം ഉണ്ടാകും, അത് പാപമായി മാറരുത്. അതുമാത്രമല്ല, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് ഒരു പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് പകയായിട്ട് മാറും. അകത്ത് പകയുണ്ടാകും. അതാണ് നമ്മളിവിടെ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞിരിക്കട്ടെ. അപ്പോൾ നമ്മളെ വിട്ടൊഴിഞ്ഞിരിക്കണം, ഇതെല്ലാം ഒഴിവാക്കണം. വിശ്വാസത്തിൻ്റെ പരിശോധന, വിവിധ പരീക്ഷകൾ നമുക്ക് നേരിടുന്ന സന്ദർഭത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നാം പലതും ഒഴിവാക്കണം. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നഷ്ടമല്ല, നമുക്ക് ലാഭമാണെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിക്കുക. മറ്റുള്ളവർ നമ്മളെ പ്രകോപിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മൗനമായിരുന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത പലപ്പോഴും സാത്താൻ നമ്മിൽ കൊണ്ടുവരും. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ, രണ്ട് സംഭവങ്ങൾ ഓർപ്പിക്കാം. നമ്മൾ പരാജയപ്പെടുമോ അതോ നമ്മൾ വിജയിക്കുമോ? സംഖ്യാപുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് പോകുന്ന സന്ദർഭത്തിലുണ്ടായ ഒരു സംഭവ കഥയാണ്. മോശയ്ക്ക് വിരോധമായി മോശയുടെ സഹോദരിയും മോശയുടെ ജ്യേഷ്ഠ സഹോദരനും പിറുപിറുത്തു, മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ
മോശ ഒരു വാക്കുപോലും തിരിച്ച് പറഞ്ഞില്ല. മോശയുടെ ഭാര്യയോട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് എങ്കിലും മോശയ്ക്കെതിരായിട്ടാണ് അവർ സംസാരിച്ചത്. എഴുതിയിരിക്കുന്നത് മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നതുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിര്യാമും അഹരോനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. അപ്പോൾ ആ സ്ത്രീ മുഖാന്തരം മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. മോശ ഒരു വാക്കും തിരിച്ചു പറഞ്ഞില്ല. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ മടയരായിത്തീരും, മൂഢനാണ്, കഴിവില്ലാത്തവനാണ്. അല്ലെങ്കിൽ അവർ പറയുന്നത് ശരിയായതുകൊണ്ടാണ് നമ്മൾ മറുപടി പറയാത്തത്. അപ്പോൾ അത് തെളിയിക്കണമല്ലോ. ഇതിനൊക്കെയുള്ള ചിന്ത നമുക്കുണ്ടാകും. എന്നാൽ മോശമുണ്ടാതിരുന്നപ്പോൾ, മൗനമായിരുന്നപ്പോൾ ദൈവം ഇടപെട്ടു. അധ്യായത്തിൽ ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ മിണ്ടാതിരുന്നയാളിന് നല്ലൊരു സർട്ടിഫിക്കറ്റ് ദൈവം നൽകി. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 7:6-7, എൻ്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, ദൈവം സംസാരിക്കുകയാണ്, യഹോവയായ ഞാൻ അവനെ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളിച്ചത് ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ട് സ്പഷ്ടമായി മാത്രമേ. ഞാൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞതെന്ത്? അപ്പോൾ അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത്, യഹോവയുടെ കോപം അവളുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടപ്പോൾ മോശയെക്കുറിച്ച് നല്ല ഒരു സർട്ടിഫിക്കറ്റ് ദൈവം നൽകുക. മോശയ്ക്ക് വേണ്ടി ദൈവം സംസാരിക്കുക. നാം മൗനമായിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. ഇതുപോലെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒടുവിൽ മിര്യാമിന് ശിക്ഷ കിട്ടി, അഹരോൻ ഭയപ്പെട്ടു പോയി ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയൊന്നും മോശ പ്രതികരിച്ചിട്ടല്ല. നമ്മൾ ശാന്തമായിരുന്നാൽ, മൗനമായിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നല്ല സർട്ടിഫിക്കറ്റ് ദൈവം മോശയ്ക്ക് നൽകുകയാണ്. മോശയ്ക്ക് വേണ്ടി ദൈവം വാദിക്കുകയാണ്. ഇതുപോലെ തന്നെ പ്രവർത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസ് മിലീത്ത ദ്വീപിൽ ചെന്ന സന്ദർഭത്തിലുണ്ടായ സംഭവം. കപ്പൽ തകർന്നു. 27-ാം അധ്യായത്തിൽ, പ്രവർത്തന 27-ാം അധ്യായത്തിൽ കപ്പൽ തകർന്നു. നീന്തി അവരെ ഒരു ദ്വീപിലെത്തി. 28-ാം അധ്യായത്തിൽ ഇരിക്കുന്നു, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലീത്ത എന്ന് ഗ്രഹിച്ചു. ആ ദ്വീപിൽ ചെന്നു. മഴയും ശീതവും നിമിത്തം അവിടെയുള്ള ആളുകളെല്ലാം ഓടിക്കൂടി. 276 ആളുകളാണ് കപ്പലിൽ നിന്ന് കരയിലേക്ക് കയറി ചെന്നിരിക്കുന്നത്. അവർ തണുത്ത വിറച്ചു നിൽക്കുമ്പോൾ തീ കൂട്ടി അവർക്ക് ശരീരത്തിൽ ചൂട് ലഭിക്കേണ്ടതിന് വേണ്ടി ആ ദ്വീപിലുള്ള ആളുകളെല്ലാം അവർക്ക് വേണ്ടി ആഴി കൂട്ടി. അപ്പോൾ ആളുകളെല്ലാം വിറകുകൊണ്ടുവന്ന് ഈ ആഴി കാത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൗലോസും ഒരു വിറകെടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു അണലി ആ വിറകിൻ്റെ ഉള്ളിൽ നിറങ്ങി വന്ന് പൗലോസിൻ്റെ കയ്യേൽ ചുറ്റി. അതിൻ്റെ 28-ാം അധ്യായം 4-ാം വാക്യം, ആ ജന്തു പൗലോസിൻ്റെ കൈമേൽ തൂങ്ങുന്ന ബർബർമാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകം സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. പൗലോസോ ആ ജന്തുവിനെ തീയിൽ കുളഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തു. വളരെ കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട്
മനസ്സ് മാറി അവന് ദേവനെന്ന് പറഞ്ഞു. നോക്കുക, ആ ജന്തു പൗലോസിൻ്റെ കൈമേൽ തൂങ്ങിയപ്പോൾ അവിടെയുള്ള ആളുകൾ, ദ്വീപിലെ ആളുകൾ പറയുകയാണ്, ഇവൻ കുലപാതകനാണ്, സംശയമില്ല. കാരണം കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടും നീതിദേവി അവനെ തന്നെ തിരഞ്ഞു പിടിച്ചു, ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല. 276 ആളുകൾ ഉണ്ടായിരുന്ന കപ്പലിൽ നിന്ന് പൗലോസ് വന്നിരിക്കുകയാണ്. അവർ ചുറ്റും നിൽക്കുകയാണ്, 275 പേര് ചുറ്റും നിൽക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം പ്രസംഗിച്ചതാണ്, അവരോട് പ്രസംഗിച്ചതാണ്. എൻ്റെ ഇവിടെയൊന്നും ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിൻ്റെ ദൂതനെ ഈ രാത്രി എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, പൗലോസ് നീ ഭയപ്പെടരുത്. അങ്ങനെ പ്രസംഗിച്ച ആളാണ്. ആ ദ്വീപിലെ ആളുകളെല്ലാം സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറയുകയാണ്, ഇവൻ കള്ളനാണ്, കൊലപാതകനാണ്. ഇവനെ തെരഞ്ഞുപിടിച്ച് ഇവൻ്റെ കയ്യിലാണല്ലോ ബാമ്പ് കടിച്ചത്. അവിടെ ഒന്നും പൗലോസ് പ്രതികരിക്കാൻ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കേൾപ്പാൻ വൈകുന്നേ, പറയാൻ താമസം ഉണ്ടാകണം, കോപത്തിനുള്ള ഉണ്ടാകരുത്. അല്ല, ഞാൻ ദൈവദാസനാണെന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ആരാണോ വിളിച്ചത്, പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും പറയും, വിളിച്ച ദൈവം വിശ്വസ്തൻ, വഴിയിലിട്ട് വെച്ച് പോകുകയില്ല. അപ്പോൾ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ദൈവം നമുക്കോട് പ്രതികരിക്കും. അത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിച്ചത്, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവത്തിന് അവസരം കൊടുക്കണം. 20 വാക്യത്തിൽ മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുകയില്ല. പൗലോസ് അപ്പോസ്തലൻ ശാന്തനായ ഇവിടെ നിന്നു, ആ ജന്തുവിനെ തീ കുളഞ്ഞു കളഞ്ഞു. കാരണം തന്നോട് അല്പസമയം മുമ്പ് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, പൗലോസേ നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കും എന്ന് ദൈവം പറഞ്ഞു. ആ വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും മാറുകയില്ല. ഈ ദ്വീപിലെ മുഴുവൻ ബാബു എന്നെ ചുറ്റിയാലും ഞാൻ മരിക്കുകയില്ല, ഞാൻ റോമിലെത്തും, കൈസറിന്റെ മുമ്പിൽ നിൽക്കും. ആ ഉറപ്പുണ്ടായിരുന്നു, തെളിയിക്കാൻ ശ്രമിച്ചില്ല. വിളിച്ച ദൈവത്തിന് വേണ്ടി പൗലോസ് ആ സംഭവത്തെ വിട്ടുകൊടുത്തു. ദൈവം തെളിയിച്ചു. എങ്ങനെ തെളിയിച്ചു? അതാണ് നമ്മൾ വായിച്ചത്. സാധാരണ അവിടെ അടല് കടിച്ചാൽ പെട്ടെന്ന് വീർക്കും, മയങ്ങി താഴെ വീണു, ചത്ത് താഴെ വീഴും. അങ്ങനെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഉഗ്രവിഷമുള്ള പാമ്പാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അവരങ്ങനെ കാത്തു നിന്നു. ഇപ്പോൾ വീർക്കും വളരെ നേരം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഓർത്തോണം, വളരെ നേരം ചിലപ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. യേശു സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്തൊരു കുടുംബമായിരുന്നു ബഥാനിയയിലെ ലാസർ മാർത്ത മറിയ കുടുംബം. ലാസർ ദീനമായി കിടന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ആളയച്ചിട്ട് പറയുന്നു, കർത്താവ് അങ്ങേക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. യേശു അവരെ സ്നേഹിച്ചിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പരസ്പരം വളരെ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരായിരുന്നുവെങ്കിലും കർത്താവ് വന്നില്ല, ലാസർ മരിച്ചു. വന്നില്ല, രോഗിയായി കിടന്ന ആളുകളെ പോയി പ്രാർത്ഥിച്ച് അല്ലെ വിടുവിച്ചിട്ടുണ്ട്, സൗഖ്യം കൊടുത്തിട്ടുണ്ട്. പത്രോസിൻ്റെ അബ്ബായിമ്മ പനിയായി കിടന്നപ്പോൾ കർത്താവ് ചെന്ന് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. മനുഷ്യ വീടുകളിൽ കർത്താവ് ചെന്നു, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചു. ചെന്നില്ല, മരിച്ചിട്ട് ചെന്നില്ല. അടക്കാൻ കൊണ്ടുപോകുമ്പോൾ പ്രതീക്ഷിച്ചു, നയ്യൻ പട്ടണത്തിൽ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാണും. വന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, മൂന്ന് ദിവസമായി. അന്നത്തെ യഹൂദന്മാരുടെ ചിന്താഗതി തിരുവൻ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്,
മൂന്ന് ദിവസം ആത്മാവ് കല്ലറയ്ക്ക് ചുറ്റും ഉണ്ടായിരിക്കും. മൂന്ന് ദിവസം കഴിഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുകയാണ്. കർത്താവ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും വന്നില്ല. നാലാമത്തെ ദിവസം നാറ്റം വെച്ച സന്ദർഭത്തിൽ, ലോകപ്രകാരം നാറ്റം വെച്ചു, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച നാലാമത്തെ ദിവസം കർത്താവ്. അപ്പോൾ വളരെ നേരം കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ കാത്തു നിൽക്കേണ്ടി വരും. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. 85-ാമത്തെ വയസ്സിലാണ് ഒരു മകനെ പ്രോമിസ് ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ. എന്നാൽ മകനെ ലഭിച്ചത് 21-ാം അധ്യായത്തിലാണ്. അപ്പോൾ അബ്രഹാമിന് 100 വയസ്സ് പ്രായമുണ്ട്. ഇസ്ഹാക്ക് ജനിക്കുമ്പോൾ 100 വയസ്സ് പ്രായം. 15 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ കാത്തിരിക്കേണ്ടി വരും. അവിടെയൊന്നും നമ്മൾ പരാജയപ്പെട്ടു പോരുത്. എല്ലാം വിശ്വാസത്തിൻ്റെ വിവിധ പരീക്ഷകളാണ്. അവിടെ നമ്മൾ സ്ഥിരതയുള്ളവരായിത്തീരണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ നമ്മൾ പ്രതികരിക്കരുത്. കോപമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലർ പ്രതികരിച്ചാൽ ദൈവത്തിന് പ്രതികരിക്കാൻ കഴിയയില്ല. മോശം പ്രതികരിച്ചാൽ ദൈവത്തിന് പ്രതികരിക്കുവാൻ കഴിയയില്ല. അവരോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 17-ാം വാക്യം: ആർക്കും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവ കോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളിച്ചെയ്തു. നോക്കുക, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവത്തിന് ഇടം കൊടുക്കുക. ദൈവം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മൾ പറയേണ്ട. ദൈവത്തിന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകിൽ അത് ശത്രു നന്മയായിരിക്കും, അല്ലെങ്കിൽ തിന്മയായിരിക്കും. അത് നമ്മുടെ വിഷയമല്ല. ദൈവത്തിന് ഇടം കൊടുക്കണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. ഈ വചനങ്ങൾ അധികം നമ്മെ അനുഗ്രഹിക്കുമാറാകും.